മൂവായിരം രൂപ വകയിലെത്തുന്നു. മാലിന്യമുക്ത നവകേരളത്തിനായി സമഗ്രവും അക്ഷീണവുമായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി STP സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരുക്കുന്നതിനായി 500,000 ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായി വരുന്ന FSTP ഫീക്കൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരുക്കുന്നതിനായി സ്ഥലം കണ്ടെത്തുന്ന മുറയ്ക്ക് ശുചിത്വ മിഷൻ ഫണ്ടടക്കം ഉൾപ്പെടുത്തി 70,00,000 രൂപ വകയിരുത്തുന്നു. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരായിരുന്ന ഭിന്നശേഷിക്കാരുടെ പ്രത്യേക ആവശ്യം പരിഗണിച്ച് ഭിന്നശേഷി വിഭാഗത്തിന് ലഘു വ്യായാമ സൗകര്യവും യോഗയും ഉൾപ്പെടുത്തി ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് 400,000 രൂപയും സ്കോളർഷിപ്പ് വിഭാഗത്തിലേക്ക് 25,00,000 രൂപയും കൂടി ഭിന്നശേഷി ക്ഷേമത്തിനായി 29,00,000 രൂപ വകയിരുത്തുന്നു. വയോജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വയോജന സംഗമം, വയോജന സൗഹൃദ ഉപകരണം, പകൽ വീട് അധിക സൗകര്യം എന്നിവയ്ക്കു പുറമെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ആയുർമിത്ര സമഗ്ര പരിശോധന ക്യാമ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായി 31,50,200 രൂപ ഉൾപ്പെടുത്തുന്നു. സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിന് പുതിയ കെട്ടിടത്തിന് 1 കോടി രൂപയും പഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിന് 2 കോടി രൂപയും ഒപ്പം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ചിരകാല സ്വപ്നമായ പുതിയ കെട്ടിട നിർമ്മാണത്തിന് ധനകാര്യ സ്ഥാപന വായ്പ അടക്കം 3.5 കോടി രൂപയും വകയിരുത്തുന്നു. സ്വപ്ന ഭവന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിക്കും പൊതു പട്ടികജാതി പട്ടികവർഗ ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി PM ജന്മൻ പദ്ധതി വിഹിതമായി പട്ടികവർഗ വിഭാഗത്തിൽ 1,50,000,000 രൂപ ഉൾപ്പെടെ വിവിധ വിഭവ സ്രോതസ്സുകൾ ഉൾപ്പെടുത്തി 8,14,75,000 രൂപ വകയിരുത്തുന്നു. വനിതാ ശാക്തീകരണവും കരുത്തുറ്റ വനിതകൾ എന്ന ലക്ഷ്യത്തിൽ പ്രത്യേക പദ്ധതിയായ HP 12 അറ്റുമറ്റത്തൂരിന് 500,000 ബ്ലോക്ക് പഞ്ചായത്ത് സമഗ്ര വനിതാക്ഷേമ പദ്ധതിയായ ഷീ വർക്ക് സ്പേസിന് വിഹിതം വനിതകൾക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന യോഗ സധൈര്യം മുന്നോട്ട് എന്ന ലക്ഷ്യത്തോടെ ഡ്രൈവിംഗ് നീന്തൽ ജൂഡോ തായ്ക്കോണ്ട പരിശീലനങ്ങൾ സ്വയം തൊഴിൽ സംരംഭം എന്നിവ അടക്കം വനിതാക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 63,80,000 രൂപ വകയിരുത്തുന്നു. മറ്റത്തൂർ മട്ടയുടെ വിജയ തുടർച്ചയ്ക്കും സമഗ്ര നെൽകൃഷി വികസനത്തിനുമായി 1,65,00,000 രൂപ അടക്കം ജാതി തെങ്ങ് വാഴ ഔഷധ സസ്യം എന്നിങ്ങനെ വിവിധ ആവശ്യം പ്രത്യേക ലക്ഷ്യമാക്കി കാർഷിക മേഖലയ്ക്ക് 2,11,55,000 രൂപ വകയിരുത്തുന്നു. ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതോടൊപ്പം നിലവിലുള്ളവയുടെ മെയിന്റനൻസും പുതിയ തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിന് സ്ട്രീറ്റ് ലൈറ്റ് ദീർഘിപ്പിക്കുന്നതിനുമായി 32,80,000 രൂപ വകയിരുത്തുന്നു. ആരോഗ്യ മേഖലയിലെ സമഗ്ര സംരക്ഷണം ഉറപ്പുവരുത്തുകയും അധിക ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുന്നതടക്കമുള്ള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി അലോപ്പതി ആയുർവേദ ഹോമിയോ വിഭാഗങ്ങളിലൂടെ 83,89,000 രൂപ ഉൾപ്പെടുത്തുന്നു. പ്രമുഖ സ്ഥാനം നേടുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ജീവനാഴിയായ വലിയ തോടിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് മുൻ വർഷം നടത്തിയ 48,00,000 രൂപയുടെ പ്രവൃത്തികൾക്ക് പുറമെ അടുത്ത വർഷത്തേക്ക് 40,00,000 രൂപയുടെ പ്രവൃത്തികൾ ഗ്രാമപഞ്ചായത്ത് വിഹിതമായി വകയിരുത്തിയിട്ടുള്ളതും കൂടാതെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിന്റെ പ്രത്യേക പരിഗണനയോടെ നബാർഡ് വിഹിതത്തിൽ നിന്നും 3,50,00,000 രൂപയുടെ ഫണ്ടും കൂടുതലായി ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് വലിയ തോടിന്റെ സർവോത്മുഖമായ നവീകരണ പ്രവർത്തനത്തിന് ഉപകരിക്കപ്പെടുമെന്ന് നിസ്സംശയം പറയാം. വിനോദസഞ്ചാര മേഖലയിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് പ്രത്യേക ഇടം ലഭിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ കുഞ്ഞാലിപ്പാറ കേന്ദ്രമാക്കി സമഗ്ര വിനോദസഞ്ചാര കേന്ദ്രം എന്ന ലക്ഷ്യമിട്ട് പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളതാണ്. ആയതിലേക്ക് വിവിധ വിഭവ സ്രോതസ്സുകളിലൂടെ 50,00,000 രൂപ ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
നിലവിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്ന ഗ്രാമപഞ്ചായത്തിലെ കൊടുങ്ങാച്ചിറയുടെ കൂടുതൽ നവീകരണത്തിനായി MLA ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയും പ്രതീക്ഷിക്കുന്നു. ഒരു പ്രധാന തൊഴിലും വരുമാന മാർഗവുമായ മൃഗസംരക്ഷണ ക്ഷീരമേഖലകളിൽ 52 ലക്ഷം രൂപ വകയിരുത്തുന്നു. ദുരന്ത നിവാരണ പദ്ധതിയായി വിലയിരുത്തപ്പെടേണ്ട രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സമയത്ത് നടത്തുന്ന കുടിവെള്ള വിതരണമടക്കം വിവിധ കുടിവെള്ള പദ്ധതികളുടെ ആരംഭത്തിനും പുനരുദ്ധാരണത്തിനുമായി 68,94,500 രൂപ വകയിരുത്തുന്നു.